കോഴിക്കോട് പന്തീരങ്കാവിൽ യു എ പി എ ചുമത്തി അന്വേഷണ പോലീസ് അറസ്റ്റ് ചെയ്ത അലൻ ഷുഹൈബും താഹ ഫസലും മാവോയിസ്റ്റുകളാണ്, നഗര മാവോയിസ്റ്റുകളാണെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഒരു അന്വേഷണ സംഘം വിവരം പുറത്തുവിടുകയാണ്. അലൻ ഷുഹൈബും താഹ ഫസലും നഗര മാവോയിസ്റ്റുകളായി സമ്മതിച്ചു, തങ്ങളോട് സമ്മതിച്ചു എന്ന് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നു. ഇവരുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ ഈ ഒരു നിർണായകമായ വിവരം പുറത്തുവരികയാണ്. എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ ഇവരുടെ സംഘത്തിലെ മൂന്നാമനെ കുറിച്ച് നിർണായകമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു. അവരുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അലൻ ഷുഹൈബും താഹ ഫസലും സമ്മതിച്ചിരിക്കുന്നു, അവർ നഗര മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന്. ആദ്യം ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചില്ലെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയപ്പോൾ നഗര മാവോയിസ്റ്റുകളാണെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. കൂടാതെ അലൻ്റെയും താഹയുടെയും മെമ്മറി കാർഡിൽ നിന്നും പെൻഡ്രൈവിൽ നിന്നും മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കുന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. ഇത് അവർ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അന്വേഷണ ഏജൻസികളും ഒക്കെ കൈമാറിയിട്ടുണ്ട്. അതേസമയം ചില തെളിവുകൾ ഇവർ ബോധപൂർവം നശിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇവർക്ക് ജാമ്യം നൽകാതിരിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. മറ്റൊരു കാര്യം, നിരോധിത പ്രസ്ഥാനങ്ങളിൽ അംഗമാകുക, അവയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് അലനും താഹയ്ക്കുമെതിരെ പ്രധാനമായും ചുമത്തിയിട്ടുള്ളത്. അത് ഇവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കർശന സർവേലൻസിലുമാണ്. നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി സ്വമേധയാ യു എ പി എ ഒഴിവാക്കണമെന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റുമാരായ എം കെ ദിനേശും എൻ ഷംസുവും ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് മാവോയിസ്റ്റ് ബന്ധമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പ്രതികളുടെ അഭിഭാഷകർ. എന്നാൽ യു എ പി എ നിലനിൽക്കുന്നതിനാൽ ജാമ്യം നൽകാനാവില്ല എന്ന് അന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ നിർണായകമായ ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇവർ നഗര മാവോയിസ്റ്റുകളാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. നാളെ ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ഇവർക്ക് ജാമ്യം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ നിരത്തി കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തപ്പോൾ അലൻ ഷുഹൈബിനും താഹ ഫസലിനും പിടിച്ചു നിൽക്കാനായില്ല. അവർ നഗര മാവോയിസ്റ്റുകളാണെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അതോടുകൂടി ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.